സൂര്യകാന്തി പൂക്കൾ മഞ്ഞ് വിരിച്ച് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ. ഇതൊക്കെ കാണാൻ അങ്ങ് തമിഴ്നാട്ടിൽ പോകണമെന്നാണ് എല്ലാവരുടെയും ചിന്ത. പക്ഷെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേരളത്തിലും ഇതുപോലെ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ. പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുന്ന വ്യക്തിയും അത് എന്തിനു വേണ്ടിയാണെന്നുള്ളതും ഈ വീഡിയോയിലൂടെ കാണാം. കേരളത്തിൽ തീരെ കണ്ടുവരാത്ത കാഴ്ചയാണ് സൂര്യകാന്തി പാടം. ചൂടിൽ കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്നതാണ് ഈ കാഴ്ചകൾ. എങ്കിലത് കാണാൻ ആയിരങ്ങളാണ് സീമാമുവിന്റെ തോട്ടത്തിൽ എത്തുന്നത്. വരുന്ന ആൾക്കാർ പറഞ്ഞാൽ അവരും കണ്ട് കാഴ്ചക്കാർ കണ്ട് ഫോട്ടോ എടുക്കും, ഒരു കണ്ടൊക്കെ കുറെ ആസ്വദിച്ചിരിക്കും. ചില ആൾക്കാർ ഇത് കൊണ്ടുപോകുമ്പോൾ നോക്കി എങ്ങനെ നിൽക്കും, വെയിലും ചൂടൊന്നും ഇല്ലെങ്കിൽ, നല്ല തണുപ്പാണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് ഇനി മതി നിർത്തിക്കുന്നു പോവാണെന്ന് പറയും, പോയിക്കോളിന്ന് പറയുമ്പോഴേ പോവുള്ളൂ ചിലർ. അതിത് കണ്ടിങ്ങനെ ചിലർക്ക് നല്ല ആശ്വാസം, അത് കണ്ടിങ്ങനെ അവർ പോവും. ടെൻഷനില്ല, ആൾക്കാർ കൂടുതലായിരുന്നു. അല്ലാത്തവരൊക്കെ കുറച്ച് നേരം നിന്ന് പിന്നെ കുട്ടികളൊക്കെ ഏറ്റാ പിന്നെ കുട്ടികളെ കമ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കണം പോകണോ, അങ്ങനത്തെ ആൾക്കാരും വരുന്നുണ്ട്. കാഴ്ചക്ക് വരുന്നവർ പല വിധമാണല്ലോ ജനങ്ങളല്ലേ. ചാത്തങ്ങോട്ടുപുറം പൊറ്റയിൽ സീമാമു 4 തവണയാണ് സൂര്യകാന്തി പാടത്തിന് വിത്തിറക്കുന്നത്. ഇത് ഞാൻ ആദ്യം മുണ്ടൽപ്പേട്ട, അതിങ്ങനെ മൈസൂർ മുണ്ടൽപ്പേട്ട വായും കൃഷികൾ ഉണ്ടാക്കിയപ്പോൾ അത് കണ്ട് അങ്ങനെ വന്ന് പഠിച്ച്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി ഇത് നമ്മളെ നാട്ടിലൊന്ന് ഇട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം അവിടെ അന്വേഷണം വന്നപ്പോൾ ഇത് വിത്തിട്ടാൽ മുളച്ച് വിത്തൊന്നും ഈ 200 രൂപ കിലോന് കിട്ടുള്ളൂ, മറ്റേ ഹൈബ്രിഡിന് 2000 വേണം. അപ്പം അത് നമ്മളെ കേരളത്തിൽ ഇതെങ്ങനെ കൊടുന്ന അതെങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അമ്മോൻ്റെ ഇറക്കുണ്ട്, ഓനെയും കൂട്ടി അപ്പോൾ കൊട്ടുംപാടത്ത് കൊടുന്ന ആദ്യം ഫസ്റ്റിലിട്ടു, അത് വിജയിച്ചു. അപ്പോൾ പിന്നെ വമ്പാടിട്ടു, അതും വിജയിച്ചു. പിന്നെ ഞാൻ പേലേപ്പറ ഒറ്റയ്ക്ക് ഇട്ടു, അതും വിജയിച്ചപ്പോഴാണ് പിന്നെ ഇവിടെ ഇട്ടിപ്പോൾ ഇതിട്ടിട്ട് ഇപ്പോൾ ഒരു 55 ദിവസമായി. എന്നാൽ ലക്ഷ്യം ഒന്ന് മാത്രം, പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം ആസ്വദിക്കാൻ എത്തുന്നവരിൽ നിന്നും കിട്ടുന്ന ടിക്കറ്റ് തുകയുടെ നല്ലൊരു ഭാഗം മാറാരോഗികളുടെ ചികിത്സയ്ക്ക് ആരും അറിയാതെ ദാനം ചെയ്യുക എന്നതാണ്. 2 മാസം മുൻപ് എളങ്കൂർ പേലേപ്പുറത്ത് 1/2 ഏക്കറിൽ ഒരുക്കിയ സൂര്യകാന്തി തോട്ടം വഴി കിട്ടിയ പ്രദർശന വരുമാനം വൃക്കരോഗമുള്ളവർക്കും കിടപ്പിലായ രോഗികൾക്കും നൽകി. തൃക്കലങ്ങോട്ട് പാലിയേറ്റീവ് സംഘടനയ്ക്കും നല്ലൊരു വിഹിതം നൽകി. സൂര്യകാന്തി പൂക്കൾ കാണാനെത്തിയവർക്ക് ടിക്കറ്റ് വിറ്റ് കിട്ടിയ 1.25 ലക്ഷം രൂപയാണ് സീമാമു സഹജീവികൾക്കായി ചുരുക്കൂട്ടിയത്. അവർക്ക് അങ്ങനെ 2-3 ആൾക്ക് അങ്ങനെ രോഗികൾക്കും കൊടുത്തു, പിന്നെ പാലിറ്റീവ്ക്കാർക്കും അവിടെ പേലേപ്പുറത്ത് ഞാൻ കൊടുത്തതാ. അതിനിപ്പോൾ ഇതിലും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് എൻ്റെ മുടക്കിയ കാശ് കിട്ടിയാൽ കൊടുക്കും, ലാഭം നോക്കലില്ല, ലാഭം കിട്ടിക്കൊള്ളണമെന്നില്ല മുതൽ. പിന്നെ നമുക്കിതൊരു രസമാണ്, ആശ്വാസം. പിന്നെ ആൾക്കാർ കൂടുതൽ വന്നത് കാണുന്നതന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ, ഒരു രസമാണത്. അതിന് വേണ്ടിയൊക്കെ ഇടുന്നത്. പിന്നെ കൂടുതൽ പൈസ പിന്നെ ആൾക്കാർ പാവങ്ങളൊക്കെ വരികയാണെങ്കിൽ കണ്ടറിഞ്ഞാണ്ട് വാങ്ങാതെ വിടും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും നമ്മൾക്കൊണ്ട് കഴിയില്ല. എന്നാൽ ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. പ്രദർശനത്തിന് പറ്റുന്ന ഇനം പൂക്കളാണ് സീമാമു വിതയ്ക്കുന്നത്. പൂക്കൾ വിരിഞ്ഞാൽ 20 ദിവസം മാത്രം ആയുസ്, പിന്നെ വാടിപ്പോകും. ഇതിനുള്ളിൽ സന്ദർശകർ വന്നുകൊണ്ടിരിക്കണം. പളനിയിൽ നിന്നും കൊണ്ടുവന്ന 8 കിലോ സൂര്യകാന്തി വിത്തുകളാണ് ഇവിടെ വിതച്ചത്. നിലവിൽ മുട്ടിപ്പാലത്ത് ലക്ഷ്യം കണ്ടില്ലെങ്കിലും അടുത്ത സ്ഥലത്ത് മെച്ചമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസ ജീവിതം മതിയാക്കി കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ച ഈ 60-കാരൻ. വർണ്ണശോഭയുള്ള പൂക്കൾ ഒരുക്കി അതിലേക്ക് ആകർഷിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഈ ഒരു വരുമാനം സഹജീവികളോടുള്ള കരുണ കാണിക്കുന്ന സീമാമുവിനെ പോലുള്ളവർ ഇനിയും ഉണ്ടാകട്ടെ.